അതെ നമസ്കാരം. ഞാനിപ്പോ കോട്ടയത്തുണ്ട്. കോട്ടയത്തിന്റെ ബീച്ച് എന്നറിയപ്പെടുന്ന കാവിൽ കാവാലിപ്പുഴ, കാവാലിപ്പുഴയിലുണ്ട്. അപ്പൊ ഇവിടെ വന്ന് സായാഹ്നങ്ങളിൽ ഇരിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ഇടമാണ്. എറണാകുളത്തിന് ഏകദേശം 65 കിലോമീറ്റർ ഉണ്ട് കാവാലിപ്പുഴയിലേക്ക്. കുറച്ച് സ്പേസ് ഉള്ളൂ ഇരിക്കാനൊക്കെ, എന്നാലും കുറച്ചൊക്കെ ഇരുന്ന് ചിലവഴിച്ച് ഇതേപോലെ വഞ്ചിക്കാറ്റൊക്കെ പോകാം കേട്ടോ, ഫാമിലിക്കൊക്കെ സഞ്ചരിക്കാം. രണ്ട് ചേട്ടന്മാരുണ്ട് ഇന്ന് സപ്പോർട്ടിന് വേണ്ടി. ചേട്ടൻ്റെ പേരെന്താണ്? ചേട്ടൻ്റെ പേരാ രാധാകൃഷ്ണൻ. അപ്പോൾ രണ്ട് ചേട്ടന്മാരുടെ നടുവിൽ നിന്നിട്ടാണ് പോകുന്നത്. അവിടെ ഫാമിലിയൊക്കെ ഉണ്ട്, ചൂണ്ടിടുന്നുണ്ട്, മീനെ പിടിക്കാം, വഞ്ചിക്കകത്ത് പോകാം, അവിടെ കടയൊക്കെ ഉണ്ട്, ഐസ്ക്രീം കഴിക്കാം. അതായത് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് കുറേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലവഴിക്കാം. ഇപ്പം എറണാകുളത്തു നിന്നൊക്കെ ഏകദേശം ഒരു 1 കിലോമീറ്റർ, സോറി 1.5 മണിക്കൂർ മതി അവിടെ നിന്ന് ഇവിടുത്തോളം എത്താൻ. അപ്പോൾ നിങ്ങളിവിടെ വരിക. ഈ സ്ഥലം ഉള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് കിടങ്ങൂറിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച ഈ സ്പോട്ടിലെത്തും. എറണാകുളത്തു നിന്ന് 65 കിലോമീറ്റർ റൂട്ട് എന്ന് പറയാൻ കാഞ്ഞിരമുറ്റം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കിടങ്ങൂർ, കിടങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പിടിച്ചാൽ ഈ സ്പോട്ടിലെത്തും. ഇവിടെ കാവാലിപ്പുഴയുടെ തീരത്ത് അതിനോട് ചേർന്ന് തന്നെ ഒരു ചേട്ടൻ്റെ വീടുണ്ട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിങ്ങിന് 10 രൂപയാണ് ചാർജ് ചെയ്യണത്. അതുകൂടാതെ ആ ചേട്ടൻ്റെ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്, ചൂട് ചായ, ഓംലേറ്റ്, അതുകൂടാതെ പുഴുങ്ങിയ മുട്ട, അങ്ങനെയുള്ള ചെറിയ ഐറ്റങ്ങളുണ്ട്. നേരെ കാവാലിപ്പുഴയുടെ തീരത്തേക്ക് നമുക്ക് പോകാം. കാവാലിപ്പുഴ ബീച്ച് എന്നാണ് അറിയുന്നത്. ബീച്ച് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു മൺതിട്ടയുണ്ട്. ഈ പറഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വന്ന് ചേർന്നതാണ് ആ മൺതിട്ട. അതോടുകൂടി അവിടെ ബീച്ചായി മാറി, ആൾക്കാരെല്ലാം കൂടി ഒരു ബീച്ചാക്കി മാറ്റിയത്. അങ്ങനെയാണ് കാവാലിപ്പുഴ ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. ചെറിയൊരു സ്പേസാണ്, അവിടെ ഊഞ്ഞാലയുണ്ട്. അതുകൂടാതെ അവിടെ കുറച്ചേരം ചിലവഴിക്കാം. കൂടുതലായിട്ട് പറയാൻ എന്ന് പറയാൻ ഒരു 2 മണിക്കൂർ ഫാമിലിക്കോ, അതുകൂടാതെ ഈ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഓൾഡ് സ്റ്റുഡൻസ്, അവർക്കൊക്കെ വന്ന് കുറച്ചു നേരം ചിലവഴിക്കാൻ പറ്റിയ ഇടമാണ്. അതുകൂടാതെ ഈ പുതിയ തലമുറയിലെ പ്രണയിക്കുന്നവർക്കും അല്പനേരം ഇരിക്കാൻ പറ്റിയൊരു മനോഹരമായൊരു ഇടമാണ്. സംശയം വേണ്ട, ചുറ്റിനും പച്ചപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അതിമനോഹരമായ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ എല്ലാവരോടും പറയും ഒരിക്കലെങ്കിലും വന്ന് കണ്ടു പോവുക. ഇഷ്ടപ്പെടാതിരിക്കുക രണ്ടാമത്തെ കേസ്. പക്ഷേ ഈ സ്പോട്ടിൽ വന്ന് കണ്ടു പോവുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഏകദേശം എറണാകുളത്തു നിന്ന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ ഓടി എത്താവുന്ന സ്ഥലമാണ്. വൈകിട്ട് ഒരു 3:30 എത്തിക്കഴിഞ്ഞാൽ ഒരു 6:30 വരെയൊക്കെ നമുക്ക് ഇവിടെ ചിലവഴിക്കാം. അതിനപ്പുറവും ചിലവഴിക്കാം, പക്ഷേ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ ഇരുട്ടാണേക്ക് മുമ്പ് തന്നെയൊക്കെ ഇവിടുന്ന് പോകാം. നല്ല സ്പോട്ടാണ്, അത്യാവശ്യം കുട്ടികൾക്കൊക്കെ, കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ലാവിഷാണ് അവർക്ക് അവിടെ. ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലി അവിടെ നിന്ന് വന്ന് കണ്ട് ചിലവഴിച്ച് പോകുന്ന രംഗങ്ങളാണ് ഞാൻ കാണുന്നത്. ഒരുപാട് എനിക്ക് സന്തോഷം തോന്നി, കാരണം ഒരുപാട് ഫാമിലിയൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഷട്ടിൽ കോർട്ടുണ്ട് അവിടെ കളിക്കാൻ പറ്റുന്നത്, ഊഞ്ഞാലയുണ്ട്, അതുകൂടാതെ തന്നെ വഞ്ചിയിൽ നമുക്ക് കുറച്ച് നേരം സഞ്ചരിക്കാം. വഞ്ചിക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യണം, ചെറിയൊരു ദൂരം സഞ്ചരിച്ച് നമുക്ക് റിട്ടേൺ വരാം. അവിടെ രാധാകൃഷ്ണൻ ചേട്ടനാണ് ഈ വഞ്ചി തുഴയണത്. ഒരു കടത്താണ്, അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ഇതാണ്. അതുകൂടാതെ ഈ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ചു നേരം ചിലവഴിക്കാം. പ്രത്യേകിച്ച് കാമുകി കാമുമാർക്ക് ആണെങ്കിൽ പറയേ വേണ്ട, അടിപൊളി സ്പോട്ടാണ്. സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു നല്ലൊരിടം. ഇപ്പം മഴയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കുടയൊക്കെ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, കാരണം അവിടെ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. എന്തായാലും ഒരിക്കലെങ്കിലും വരികയാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ കുറച്ചു നേരം ഇരുന്ന് ചിലവഴിക്കാൻ വേണ്ടി മാത്രം വന്നത്, അതുകൂടാതെ യൂട്യൂബിൽ ഇടണമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വന്നതല്ല. എങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഒന്ന് യൂട്യൂബിൽ ഇടണം. അവിടെ കുറേ ടീമുകൾ മീനെ പിടിക്കണ്ടായിരുന്നു, അതുകൂടാതെ വഞ്ചിക്കകത്ത് പോകുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട്, ഫാമിലിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. വേണ്ട കടത്ത് കണ്ട ഒരു സൈഡിൽ നീന്ത, അത് പറയാൻ പറഞ്ഞു, നീന്താനുള്ള സൗകര്യമുണ്ട്. അതായത് അധികം ആഴമൊന്നുമില്ല, ഡേഞ്ചറായ സ്ഥലമൊന്നുമില്ല. ഇപ്പം മഴ അധികം ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ വെള്ളമൊന്നുമില്ല, അതിൻ്റെ പേരിൽ സുരക്ഷിതമായിട്ട് നമുക്ക് നീന്താം. അങ്ങോട്ട് പോകാതിരുന്നാൽ മതി, അടുത്തൊക്കെ നിന്ന് നീന്താവുന്ന ഒരു സ്പോട്ടാണ്. വഞ്ചിക്കകത്ത് കുറേ പേര് പോകുന്നുണ്ടായിരുന്നു, ഞാനും കയറി വഞ്ചിക്കകത്ത് കുറച്ച് ദൂരം സഞ്ചരിച്ച് വഞ്ചിയിലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷമായി. കാരണം എനിക്ക് അത് സ്പോട്ടിൽ നമുക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിൽ സ്വല്പം നേരം വന്നിരിക്കാൻ പറ്റിയ 65 കിലോമീറ്ററേ ഉള്ളൂ, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ചിലവഴിച്ചാൽ വന്നിരിക്കാൻ പറ്റിയ ഒരിടമാണ്. അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, നാട്ടുകാരൊക്കെ തന്നെ ഉണ്ടാക്കിയ ഒരു ബെഞ്ചാണ് കേട്ടോ. അവിടെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് മിസ്യൂസ് ചെയ്യരുത്, അതുകൂടാതെ തന്നെ അധികം ദൂരം നീന്തി പോകരുത്, അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ അവിടെ ഉണ്ട്, അത്യാവശ്യം വെട്ടവും വെളിച്ചൊക്കെ ഉണ്ട്, ഫാമിലിക്കൊക്കെ വന്നിരിക്കാവുന്ന സ്ഥലമാണ്. കുറേ യുവാക്കൾ അവിടെ നിന്ന് ചൂണ്ടിടണ്ടായിരുന്നു. ചെറിയൊരു മീനാണ് ഇപ്പോൾ കിട്ടണതെന്ന് പറഞ്ഞ്, വെള്ളം ഏറിയാൽ മാത്രമേ കുറച്ചധികം കിട്ടുള്ളൂ. അവർ രണ്ടും കൂട്ടുകാരന്മാരാണ്, അവരെ ഏകദേശം അവസാനിപ്പിച്ച് അത്യാവശ്യം അവർക്ക് കിട്ടി. കാരണം ഒരു മുടക്കോസോയിൻ്റെ പേരിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വലിയ വീഡിയോ അല്ല, എന്നാ സെലാൻ അടിച്ചൊരു ഫോണാണ്, എനിക്ക് നിമിഷം കൊണ്ട് പരിചയപ്പെടാൻ പറ്റി. രാധാകൃഷ്ണനും രാമേന്ദ്രൻ ചേട്ടനും അധികമൊന്നും നീട്ടി പോകുന്നില്ല. അപ്പം ഈ പച്ചപ്പുള്ള അതിമനോഹരമായ സ്ഥലമെന്ന് പറയണില്ല, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട്. ഒരിക്കലെങ്കിലും വരിക, അധികം ദൂരവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കടുത്തുരുത്തിൽ നിന്ന് ഏറ്റുമാനൂർ വന്ന് അവിടെ നിന്ന് കിടങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആരോട് ചോദിച്ചാലും കാവാലിപ്പുഴ ബീച്ച് പറഞ്ഞു തരും. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.